നടിയെ ആക്രമിച്ച കേസിലെ നീതിന്യായ വ്യവസ്ഥ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് അതിജീവിതയുടെ പരാതിയാണല്ലോ ശ്രീ ബൈജു കൊട്ടാരക്കര ഇപ്പോ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഹൈക്കോടതി സ്വമേധയാ എടുക്കുമ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോസ് താങ്കൾ നിന്ന ഒരു കോസിൽ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് ചാഞ്ചല്യം ഉണ്ടാകുന്നുണ്ടോ ഒരു ചാഞ്ചല്യം ഉണ്ടാകില്ല കാരണം ഞാൻ ഇന്നേ വരെ എങ്ങനെയാണോ ആ പെൺകുട്ടിയുടെ കൂടെ നിന്നത് അത് സഹോദരിയെ പോലെ കാണുന്ന ആ കുട്ടിയുടെ കൂടെ അത് സഹോദരിയെ പോലെ കാണുന്നല്ല സഹോദരി തന്നെയാണ് ആ കുട്ടിയുടെ കൂടെ എന്ന് മുതൽ എങ്ങനെയൊക്കെ നിന്നോ അത് ഈ കേസിന്റെ അവസാനം വരെ 100% ഞാൻ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും അതിനകത്ത് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഒരല്പം പോലും ചാഞ്ചല്യം ഉണ്ടാവുകയില്ല ഇതിൽ നമുക്ക് ജഡ്ജിയെ നേരിട്ട് പരാമർശിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കോടതി രേഖകളിൽ നിന്ന് തന്നെ ലഭ്യമാണ് ഞാനത് നേരത്തെ വിശദമായി പറഞ്ഞു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് അതിജീവിത പറഞ്ഞു 3 കോടതികളിൽ വെച്ച് ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ള സംശയം നിൽക്കുന്നു ഹൈക്കോടതിയിൽ തന്നെ പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള രേഖയിൽ കസ്റ്റഡി മരണക്കേസിലെ പ്രതിയുടെ അഭിഭാഷകരുമായി ജഡ്ജി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ജഡ്ജിയെ വ്യക്തിപരമായി ഒരുപക്ഷെ പ്രോസിക്യൂഷൻ തന്നെ ഈ നിലയിൽ അപകീർത്തിപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം പ്രതിഭാഗം അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയും ഫിലിപ്പ് ടി വർഗീസും ഒക്കെ കോടതിയിൽ പറയുന്നതും അത് തന്നെയാണ് കോടതിയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് അതിൽ നിന്ന് എങ്ങനെയാണ് താങ്കളുടെ ഈ ടെലിവിഷൻ പരാമർശം വ്യത്യസ്തമാകുന്നത് എന്നാണ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം ഞാൻ അത് കേട്ടിട്ടില്ല മറ്റൊരു ചാനലിലായതുകൊണ്ട് ശ്രീ ബൈജു കൊട്ടാരക്കര എനിക്കത് വന്നത് ഇത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു എന്ന് പറഞ്ഞെങ്കിലും ഇത് മറ്റൊരു ജഡ്ജ് അതായത് ഒരു മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഒരു കത്തയച്ചു അതും 6 മാസത്തിന് മുമ്പ് നടന്ന ഒരു ചർച്ചയുടെ ആ ക്ലിപ്പിംഗ്സും കാര്യങ്ങളും എല്ലാം എടുത്തയച്ചത് ഇപ്പോഴാണ് അതിന് നിയമോശം ഒന്നും എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോഴാണ് എടുത്തയച്ചത് ഈ കത്തും അയച്ചത് പക്ഷേ ഈ കത്തില് എനിക്ക് വന്ന പരാതിയിൽ അതായത് ഹൈക്കോടതിയിൽ നിന്ന് രജിസ്ട്രാർ എടുത്ത പരാതിയിൽ എനിക്ക് വന്നതിലും ആ ഞാൻ പറഞ്ഞതിലും തമ്മിൽ കുറേയധികം വ്യത്യാസങ്ങളുണ്ട് അതിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടില്ല ചില രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പ്രസംഗം എടുത്തിട്ട് ഈ പ്രസക്ത ഭാഗം മാത്രം ആ കട്ട് ചെയ്ത് ചാനലുകൾ കൊടുക്കുന്ന പോലെ അതുപോലെ തന്നെ ഇതിനകത്തും ഞാൻ പറയാത്ത കാര്യങ്ങൾ ചില കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന്റെ വിശദീകരണം ഞാൻ കോടതിക്ക് എന്താണെങ്കിലും 25-ാം തീയതി കൊടുക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രേഖാമൂലം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് 25-ാം തീയതി കൊടുക്കും എന്നുള്ളത് അപ്പൊ അത് കൊടുക്കണം അതുപോലെ ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു ഇന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഹൈക്കോടതിയിലെ 1-2 വക്കീലന്മാർ ആ വക്കീലന്മാർ ദിലീപുമായി ബന്ധപ്പെട്ട വക്കീലന്മാർ ദിലീപുമായി ബന്ധപ്പെട്ട വക്കീലന്മാരും ഹൈക്കോടതിയിലുള്ള ഒരു വക്കീലുമൊക്കെ ഒരുപാട് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളെ കേസ് കൊടുത്ത് ഇനി ഒതുക്കിക്കളയാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒതുക്കിക്കളയാം എന്നുള്ള ഒരു മാഫിയ സംഘം തന്നെ നിലവിലുണ്ട് എന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലായി കോടതിയിൽ ചെന്ന സമയത്ത് ഇരിക്കുന്നു മനസ്സിലായി കാരണം അവിടെയുള്ള ചില അഭിഭാഷകരുടെ സംസാരങ്ങളിൽ നിന്നും ചില അഭിഭാഷകർ സമീപിച്ചതിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കേസിൽ ദിലീപിനൊപ്പം നിൽക്കുന്ന വക്കീലന്മാരുടെ ഒപ്പമുള്ള ചില വക്കീലന്മാരടങ്ങുന്ന മാഫിയ സംഘം ഇനി അതിന്റെ പേരിലും കണ്ടന്റ് കോർട്ട് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എനിക്ക് യാതൊരു വിഷമവുമില്ല അങ്ങനെയുള്ള ചില ആളുകളാണ് ഈ കേസുമായി മുമ്പോട്ട് പോകുന്നത് കാരണം പല ആളുകളെയും ഞാനും താങ്കളും ഒക്കെ ഈ ടാർഗറ്റിനകത്തുള്ള ആളുകളാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ആ വക്കീലന്മാരൊന്നും വിചാരിച്ചാൽ ഒരിക്കലും അടങ്ങുന്നതല്ല എന്റെ നാവ് എന്നുള്ളത് ആ വക്കീലന്മാരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശിവജു കൊട്ടാരക്കര മറ്റൊരു കാര്യം നിരുപാധിക മാപ്പ് മാത്രമാണ് എപ്പോഴും കോടതി സ്വീകരിക്കുന്നത് കോടതിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞൊരു മാപ്പ് ഞാനാണെങ്കിൽ പോലും സ്വീകരിക്കില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ അപ്പൊ നിയമ പോരാട്ടം തുടരാനാണോ താങ്കളുടെ പദ്ധതി അല്ല അത് 25-ാം തീയതി പറയാൻ പറ്റുള്ളൂ ശ്രീനികേഷ് അതായത് 25-ാം തീയതി കോടതി തീരുമാനിക്കട്ടെ ഞാൻ അതിന്റെ ഡിക്ലറേഷൻ 25-ാം തീയതി കോടതിക്ക് രേഖാമൂലം കൊടുക്കും എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതും കോടതിയിൽ നിന്ന് ഇന്ന് കിട്ടിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് അവർ കൊടുത്ത ഒരു വീഡിയോ ക്ലിപ്പും കിട്ടിയിട്ടുണ്ട് അത് രണ്ടും കൂടെ പരിശോധിച്ചിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ തീർച്ചയായും അത് മാർക്ക് ചെയ്ത് കോടതിയെ ഏൽപ്പിക്കും നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാവർക്കും പറഞ്ഞുകൂടെ നമ്മൾ ഈ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനല്ലേ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ രണ്ട് സാധ്യതകൾ ശ്രീ ബൈജു കൊട്ടാരക്കര താങ്കളുടെ മുന്നിലുണ്ട് ഒന്ന് നിരപാധിക മാപ്പ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത് അല്ല അതെന്താണെങ്കിലും 25-ാം തീയതി എന്താണെങ്കിലും തീരുമാനിക്കും ശ്രീനികേഷ് 25-ാം തീയതി ആ കാര്യങ്ങൾ വരട്ടെ കോടതിയിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും കോടതിയെ അപകീർത്തിപ്പെടുത്താൻ താങ്കൾക്ക് ഉദ്ദേശമില്ല ജഡ്ജിയെ അപമാനിക്കാൻ താങ്കൾക്ക് ഉദ്ദേശമില്ല ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അതിന് വിധേയപ്പെട്ടേ തീരൂ കോടതി പറയുന്ന ഏത് ശിക്ഷയും ഇനി അങ്ങനെ ഒരു ശിക്ഷ കിട്ടുകയാണെങ്കിൽ താങ്കൾ സ്വീകരിക്കേണ്ടി വരും തീർച്ചയായിട്ടും കോടതി അനുസരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും കോടതി പറയുന്ന കാര്യങ്ങൾ ചെയ്യും ഇനി കോടതി എന്ത് പറഞ്ഞാലും എന്ത് ശിക്ഷ തന്നാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്
നോക്കൂ ശ്രീ ബൈജു കൊട്ടാരക്കര ഇത് താങ്കളുടെ മാത്രം വിഷയമല്ല ഈ പാനലിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ വളരെ വൈകാരികമായ ഒരു വിഷയമാണിത് പ്രത്യേകിച്ച് കോടതിയെ തന്നെ അതിജീവിത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ കോടതിയെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തരം കേസുകളെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ നീതിന്യായ വ്യവസ്ഥ അനുവദിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണോ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ സൈനിക ചില സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ടങ് സ്ലിപ്പ് കൊണ്ടോ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു പോകും ആ ഞാൻ ഇതിനകത്ത് ടങ് സ്ലിപ്പ് പോലും അല്ല ഇതിനകത്ത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു എന്റെ പിന്നെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഘടന കൊടുത്ത ഒരു പരാതി അതായത് സുപ്രീം കോടതിയിൽ ഈ കോടതിയെ കുറിച്ച് കൊടുത്ത ഒരു പരാതി ആ പരാതിയിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ എഫ് എസ് എൽ ലാബിലെ റിപ്പോർട്ടുകൾ അതിങ്ങനെ പൂഴ്ത്തി വെച്ചതിനെ കുറിച്ചും അതേപോലെ ആ പിന്നെ ഈ പെൺകുട്ടി ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയല്ലോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പിന്നെ അതിജീവിത സുപ്രീം കോടതി പോയില്ലേ ആ സുപ്രീം കോടതി പോയപ്പോ വിചാരണ കോടതിക്ക് എതിരെയാണല്ലോ സുപ്രീം കോടതി പോയത് അപ്പൊ അതൊക്കെ ഏത് വകുപ്പിൽ വരും എന്ന് എനിക്ക് അറിയാൻ പാടില്ല